ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് രാജ്യസഭയിൽ ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. രാവിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന അടിയന്തര കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. സർക്കാർ ശുപാർശ അംഗീകരിച്ച് രാഷ്ട്രപതി ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള തീരുമാനത്തിൽ ഒപ്പുവച്ചു. അമിത്ഷായുടെ പ്രഖ്യാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ 35A ഇല്ലാതായി. രാജ്യസഭയിൽ അമിത്ഷാ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. കശ്മീരിന് മാത്രമുള്ള 370 വകുപ്പ് അസാധുവാക്കിയെന്നായിരുന്നു അമിത്ഷായുടെ പ്രഖ്യാപനം. രാജ്യസഭയിൽ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തവെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിനെ രണ്ടായി വിഭജിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ടാണ് വിഭജിക്കുക. ഇതിൽ ജമ്മു കാശ്മീരിന് നിയമസഭ ഉണ്ടാകും. ലഡാക്ക് നിയമസഭയില്ലാത്ത കേന്ദ്ര ഭരണ പ്രദേശമായിരിക്കും. കശ്മീരിനെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അനുസരിച്ചാണ് വിഭജിക്കുക. കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുക എന്നത് ലഡാക്കിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമാണെന്ന് രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇത് ചെയ്യണമെന്നും അമിത്ഷാ വ്യക്തമാക്കി. 1950 ഭരണഘടന നിലവിൽ വന്നതു മുതലുള്ള ചരിത്ര ബിൽ തിരുത്തിയെഴുതുകയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. 370 വകുപ്പിനെ എതിർത്തുപോകുന്ന നയമാണ് BJP നിലനിർത്തിയിരുന്നത്. പ്രകടനപത്രികയിലും ഇവർ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മുൻപ് കാശ്മീരിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് ആവശ്യപ്പെട്ടു. കശ്മീരിന് പ്രത്യേകാധികാരം നൽകുന്ന നിയമങ്ങൾ പിൻവലിച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹം നിലനിന്നിരുന്നു. ഇതിന്റെ ഭാഗമായി കശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കേന്ദ്രം ശക്തമാക്കുകയും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. കശ്മീരിലെ സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ സൈന്യം നിർദ്ദേശം നൽകി. വിനോദസഞ്ചാരികളോടും അമർനാഥ് യാത്രക്കാരോടും കശ്മീർ വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച രാത്രിയോടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. ഒമർ അബ്ദുള്ള, മെഹബൂബ് മുഫ്തി, സാജിദ് ലോൺ തുടങ്ങിയ നേതാക്കളെയാണ് വീട്ടുതടങ്കലിലാക്കിയത്. സൈനിക നടപടിയുടെ ഭാഗമായി നേരത്തെ ജമ്മു കാശ്മീരിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. നഗരങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഭീകരാക്രമണത്തിന് നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റ് ബന്ധങ്ങൾ നിർത്തിവച്ചത്. ജമ്മു കാശ്മീരിലെ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ സുപ്രധാനമായ നീക്കത്തിൽ മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ് മുഫ്തി പ്രതികരിച്ചു. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കാനും സംസ്ഥാനത്തെ വിഭജിക്കാനുമുള്ള തീരുമാനം ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനമാണെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ് മുഫ്തിയുടെ പ്രതികരണം. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.